ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നുണ്ടല്ലോ ഒരു ട്യൂട്ടോറിയലോ കാര്യങ്ങളൊന്നുമല്ല. ഞാനിങ്ങനെ ദീപാ ജോ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു ചാനലുണ്ടല്ലോ, എനിക്ക് ആ ചേച്ചിയുടെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ മെയിനായിട്ട് ആളുടെ വീഡിയോസ് ആ റൂം ടൂർ ഉണ്ടല്ലോ, സൂയിങ് റൂം ടൂർ, ബൊട്ടിക് റൂം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഞാനത് തന്നെയും പിന്നെയും തന്നെയും മിന്നയില്ല എന്നത് ചേച്ചി എന്ത് അപ്ഡേഷൻ അതിനകത്തിട്ടാലും ഞാനത് പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ സൂയിങ് റൂമിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് പിന്നെ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന് ഓർത്തു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസും ഇതിലേക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ റൂമ് പിള്ളേരെ രണ്ടിനെയും ഞാൻ അപ്പുറത്ത് ആക്കിയേക്കുവാണ്, അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുവാണ്. അവിടെ കിടന്ന് ഒച്ചയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഒരു എൻട്രൻസ് കാണിക്കുന്നില്ല. ഈ റൂം തുറന്ന് ആദ്യം വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഓവർലോക്ക് മെഷീനാണ്, 3 ത്രെഡിൻ്റെ ഓവർലോക്ക് മെഷീനാണ്. ഇത് മോട്ടർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഇതിൻ്റെ ത്രെഡിങ് കമ്പാരിറ്റീവ്ലി 5 ത്രെഡിനേക്കാളും എളുപ്പമാണ്. പിന്നെന്താണ്, അത്യാവശ്യം നല്ലൊരു മെഷീനാണ് താനും. 6000-7000 രൂപ എന്തോ ആയുള്ളൂ എനിക്കിതിന്. മറ്റേ എനിക്കും മറ്റേ ജാക്കിൻ്റെ പവർ മെഷീൻ, മറ്റേ ഇൻഡസ്ട്രിയൽ മെഷീൻ മേടിക്കണം എന്നൊക്കെയായിരുന്നു, പക്ഷേ അതും ഈ പറയുന്ന പോലെ 30 രൂപയ്ക്ക് മുകളിലോട്ട്, 30000-ത്തിൻ്റെ മുകളിലോട്ട് എന്തായാലും ആവും. അപ്പോൾ അത്രയും വരെ പോകാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊക്കിൽ ഒതുങ്ങിയത് മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വലത്തോട്ട് ഇവിടേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ എൻ്റെ ഡ്രസ് ഫോമായിരിക്കും ഇവിടെ വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഈ പുള്ളിക്കാരത്തിന് ഞാൻ എനിക്കിഷ്ടമുള്ളത്തേക്കൊക്കെ മാറ്റിവെക്കും. എൻ്റെ സർവോപരി ഞങ്ങളെല്ലാവരും ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ആദ്യം വിളിച്ച് തുടങ്ങിയതാണ്, പിന്നെ എല്ലാവരും ചേച്ചിയാക്കി. എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ ചേച്ചീനെ വന്ന് കെട്ടിപ്പിടിച്ച് കറിയും. എന്നിട്ട് പിന്നെ ഇതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് തയ്ച്ചത്, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഇത് ഡ്രസ് ഫോമിന് മാച്ചല്ല സൈസിന്. ഞാൻ പിന്നെ സെറ്റപ്പിനല്ല പിന്നെ മുട്ടസൂചിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുക, അതുകൊണ്ട് അതിൻ്റെതായ ഒരു അപാകത ഇതിനകത്ത് കാണാനുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇടിച്ചായിരിക്കും നിർത്തിയിരിക്കുക, ചിലപ്പോൾ അതും കാണത്തില്ല. അപ്പോൾ വലതുവശത്ത് ഡ്രസ് ഫോമും കാണാം. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ മെയിനായിട്ടുള്ള തരത്തിലേക്ക് വരുവാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ മെഷീൻ്റെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ പിന്നെ, അത് അത്യാവശ്യം വലിപ്പമുള്ള പിന്നായിരിക്കും. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഒരു ചേച്ചി ഇങ്ങനെ അഡാപ്റ്റർ വെച്ചിട്ട് പവർ മെഷീൻ യൂസ് ചെയ്യുന്ന കണ്ടിട്ട്, ഇവിടെ ആ പവർ മെഷീന് പറ്റുന്ന പോലത്തെ ഒരു സോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ അഡാപ്റ്റർ മേടിച്ചിട്ട് ഈ പ്ലഗിലേക്ക്, ഇത് സാധാരണ പിന്നാണല്ലോ വീട്ടിലത്തെ 3 പിന്, ഇതിലേക്ക് ഈ പവർ മെഷീൻ്റെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡാപ്റ്റർ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തു. അതിൻ്റെ കൂടെ ഒന്നിന് പകരം രണ്ടെന്ന് പറയുന്നത് ഈ മേളിൽ കൂടെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് പവർ മെഷീൻ്റെ സോക്കറ്റും കണക്ട് ചെയ്തിട്ട് താഴെ കൂടെ ഞാൻ ഈ ഓവർലോക്ക് മെഷീൻ്റെ പിന്നും കണക്ട് ചെയ്തു. അപ്പോൾ ഒരു പടിക്ക് 2 പക്ഷി എന്നുള്ള പോലെയാണ് ഞാൻ കണ്ടത്. പക്ഷേ ഒരു കുറേ നാളൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഉഷയുടെ മെഷീൻ, ഇൻഡസ്ട്രിയൽ മെഷീൻ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അവിടെ നിന്ന് എനിക്ക് എർത്തടിക്കാൻ തുടങ്ങി. അപ്പോൾ എർത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇപ്പം ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു മെഷീനിൽ നിന്ന് എർത്തടിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്, മെഷീൻ്റെ ഫോൾട്ട് കൊണ്ട് അങ്ങനെ വരാനുള്ള ചാൻസ് കുറവാണ്, നിങ്ങളുടെ എർത്തിങ്ങിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഞങ്ങളിവിടെ എർത്തിങ്ങൊക്കെ കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുള്ളതാണ്, അപ്പോൾ എർത്തിങ്ങിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് ഇല്ലെന്ന് ഞങ്ങളും. അങ്ങനെ പിന്നെ ഞാൻ ഈ മെഷീനിൽ അറിയാതെ വന്നപ്പോഴോ തൊട്ടപ്പോഴത്തേനും, അപ്പോൾ ഇവിടെ നിന്ന് ഷോക്ക് കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യാതെയായി, എനിക്ക് പേടിയായി. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ടേബിൾ ടോപ്പിൻ്റെ, ബ്രദറിൻ്റെ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ ഇരിപ്പുണ്ട്, ഞാൻ അതായിരുന്നു പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഈ മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് എടുക്കുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതേസമയത്ത് അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും. ഞാൻ ഈ ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് മറ്റേതിലേക്ക് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവത്തിന്ന് എനിക്ക് ഷോക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി മെഷീൻ്റെ കുഴപ്പമല്ല എർത്തിങ്ങിൻ്റെ കുഴപ്പമാണ്. അങ്ങനെ ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് കാണിച്ചപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇതിന് സെപ്പറേറ്റായിട്ട് പവർ പ്ലഗ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 പ്ലഗ് കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ 1 ഓവർലോക്ക് മെഷീന്, 2 പവർ മെഷീന്, 3 അയണിങ്ങിന്. അങ്ങനെ ഞാൻ 3 എണ്ണം
കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന പോലെ അഡാപ്റ്റർ വെച്ച് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കുക. കുറച്ച് പൈസ മുടക്കി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കറണ്ടടിച്ച് ചാവരുതല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ ഉഷയുടെ പവർ മെഷീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ മെഷീനാണ്, സ്ട്രെയിറ്റ് സ്റ്റിച്ച് വരുന്ന മെഷീനാണ്. നമുക്കിതിനകത്ത് ഒരുപാട് ആഡംബരങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ടേബിൾ ടോപ്പിൽ സിഗ്സാഗ് ഒക്കെ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച്, അങ്ങനെ പല സ്റ്റിച്ചും ഉണ്ടല്ലോ, അതൊന്നും ഇതിനകത്തൊന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ സാധാരണ ചവിട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആയിരിക്കും. പിന്നെ പോയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം, സ്പീഡ് കൺട്രോൾ ചെയ്യാം, പിന്നെ സൂചി പൊങ്ങി നിൽക്കണോ അതോ താന്ന് നിൽക്കണോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ലൈറ്റ് കൺട്രോൾ ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ നല്ല മെഷീനാണ്. പവർ മെഷീനിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മെഷീനിൽ ഏറ്റവും ആദ്യം വരുന്നത് ജാക്കാണ്. ജാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം എല്ലാം സിമിലറാണ്. ഞാൻ ജാക്ക് എടുക്കാതെ ഇതെടുത്തതിൻ്റെ കാര്യം അവർ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ജാക്ക് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അവിടെ കൊണ്ട് കൊടുക്കണം. ഇതാകുമ്പോൾ ഇവർ വിളിച്ചു കഴിഞ്ഞാൽ സർവീസ് ചെയ്യാനായിട്ട് വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മേടിച്ചത്. പിന്നെ എന്തോ പ്രൈസും ഇതിന് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ കത്രികയും പിന്നെ ടേപ്പും ഒക്കെ ഞാൻ ഇതിൻ്റെ ത്രെഡ് ചെയ്യുന്നിടത്ത് തൂക്കിയിട്ടിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടവഴിയാട്ടോ, ആദ്യത്തെ നോച്ച് വഴിയാണ് ഞാൻ ഈ പറയുന്ന പോലെ ത്രെഡിങ് ചെയ്യാറ്. എന്നാന്ന് വെച്ചാൽ ഇതെന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ എവിടെയും എന്ത് സാധനം എവിടെയും വെച്ച് മറക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലും. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് മറക്കുമ്പോൾ എൻ്റെ ചെറുക്കൻ ഇത് എടുത്തുകൊണ്ട് പോകും. ഇതൊന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അറിയാമല്ലോ, പിന്നെ ഇതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒരെണ്ണം ഞാൻ താഴെ വീണതുണ്ട്, ഇത് കുറേ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാനിപ്പോൾ തുണി വെട്ടാൻ അധികം എടുക്കാറില്ല, പേപ്പർ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ മേടിച്ച ജാക്കിൻ്റെ സീസർ, അത് തുണി വെട്ടാൻ വേണ്ടിയിട്ട് എടുക്കും. പിന്നെ ഇതിനകത്തെല്ലാം ബോബിൻ നൂല് ആ വക സാധനങ്ങൾ. പിന്നെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നൊരു കാര്യം കണ്ടോ, ഇത് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയും. ഇവിടെ മിക്കവാറും ഉണ്ടല്ലോ ചിലർ തയ്ക്കുമ്പോൾ ഇവിടെ ആയിരിക്കും വലിയ ഈ കത്രിക ഇതായി ഇവിടെ വെച്ച് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക. മാക്സിമം ഈ ചെറിയ ത്രെഡ് കട്ടർ എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ, ഇത് എല്ലാവരെയും കൈ കാണുമായിരിക്കും. ഇത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക മെഷീനിലിരിക്കുമ്പോൾ. കാരണം ഇവിടെ നമ്മൾ കത്രിക വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ പെയിൻ്റ് എല്ലാം ഇളകി അതിൻ്റെ മെഷീൻ്റെ ഇതെല്ലാം പോവും. പിന്നെ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു കംഫർട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടായിരിക്കും. അച്ഛൻ്റെ ഇതാകുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ഞാനിതൊരു റിബൺ കെട്ടിയതേ ഇതിൻ്റെ ഇടവഴി ഇട്ടിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എവിടെ വേണോ വെച്ച് മറക്കും. അതുകൊണ്ട് എവിടെയും കാണാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു റിബണോ നിങ്ങളെന്തെങ്കിലും ചരട് എന്തെങ്കിലും കെട്ടിയിട്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളങ്ങനെ മറക്കുന്ന ആളല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഞാനിത് പലയിടത്തും വെച്ച് മറന്നു പോകും. അപ്പോൾ സമയമാകുമ്പോൾ ഞാൻ തപ്പി നടക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് ഇത് കാരണം ഉണ്ടല്ലോ ഒത്തിരി സമയം എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഞാൻ ചിലപ്പോൾ ഇത് മേശപ്പുറത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങ് അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് മറന്നിട്ട് ഇത് തപ്പി നടക്കലായിരിക്കും മെയിൻ പരിപാടി. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് എവിടെയും പോകത്തില്ല, ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ പിന്നെ എന്തെങ്കിലും കട്ട് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്ന് കട്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഈ ഫേസ് ടു ഫേസ് ആയിട്ടാണ് മെഷീൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഒന്ന് എന്താ പറയുക, പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഇങ്ങനെ ഇരിക്കുവാണെന്ന് വെച്ചോ, ഇങ്ങനെ ഇരുന്ന് നമ്മൾ തയ്ക്കുക, ഒരു ഷോൾഡർ അടിച്ചു ഓവർലോക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ തിരിഞ്ഞിട്ട് ഓവർലോക്ക് മെഷീൻ്റെ അടുത്ത് അടിക്കും. അത് കഴിഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് ബാക്കി സ്ലീവ് അടിക്കുക. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് ഈ മെഷീൻ തിരിച്ചായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, ഭിത്തിയോട് ചേർത്ത് ഈ ഭിത്തി ഫേസ് ചെയ്യുന്ന പോലെ ആയിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്ത് പറ്റുന്നത്, എനിക്ക് ആകെ ഒരു മൈൻഡൊക്കെ എന്തോ പോലെ ഒരു അൺകംഫർട്ടബിൾ ഫീലായിരുന്നു. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സുഖമില്ല, ഒരു മനസ്സിലൊരു സുഖമില്ല. പിന്നെ ഈ മെഷീനാണേലും അപ്പോൾ നമുക്കൊരു വെട്ടോ വെളിച്ചോ ഒന്നും കാണുന്നില്ലാത്ത പോലെ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഈ സോക്കറ്റെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മെഷീൻ അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന പോലെ ആക്കി വിൻഡോ. അപ്പോൾ എനിക്ക് വഴി കാണാം, വെളി കാണാം, മുറ്റം കാണാം, ആൾക്കാരെ കാണാം, അങ്ങനെയൊക്കെ.
അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം. അപ്പോൾ അത് മാത്രമല്ല, ഇതെനിക്ക് എളുപ്പമായി, ഇങ്ങനെ വരച്ചത് കണ്ട് എനിക്ക് എളുപ്പമായി. കാര്യം മറ്റേത് ഞാൻ ഇവിടെ നിന്ന് തയ്ച്ച് എഴുന്നേറ്റ് വന്ന് ഇവിടെ വന്ന് വീണ്ടും തയ്ച്ച് പിന്നെയും പോന്ന് ഇവിടെ വന്ന് ഇങ്ങനെ അതൊരു പണിയായിരുന്നു. ഇതെന്ന് പറയുമ്പോഴത്തേന് ഇവിടെ നിന്ന് തന്നെ തയ്ച്ചിട്ട് തിരിഞ്ഞാൽ മതി, അപ്പോൾ എനിക്ക് ഓവർലോക്ക് ചെയ്യാം. ഇതെല്ലാം കയ്യത്തുനിന്ന് ദൂരത്ത് കൊണ്ട് തന്നെ ഇവിടെ എഴുന്നേറ്റ് പോകണ്ട. തയ്ക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ തന്നെ സ്പീഡ് പോയി. പിന്നെ തിരിച്ച് ഒന്നാമത്തെ കാര്യം, നമ്മൾ വീട്ടിലിരുന്ന് തയ്ക്കുമ്പോഴത്തേനുണ്ടല്ലോ എഴുന്നേറ്റാ തീർന്ന് പല കാര്യങ്ങൾക്ക് നമ്മൾ ഓടും. ഒന്നാമതേ നമ്മൾ ഓട്ടം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണി തീർത്ത് പുറക്കെ ഒന്ന് വന്നിരിക്കാമെന്ന് പറയുമ്പോൾ 100 വിളി വരും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതൊന്ന് ചെയ്ത് വരുമ്പോഴത്തേന് ഈ നമ്മുടെ കാര്യത്തിന് വേണ്ടി തന്നെ പിന്നെയും പിന്നെയും എഴുന്നേറ്റ് പോകുമ്പോൾ അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഡിസ്റ്റർബൻസ് എന്നല്ല, സമയം വെറുതെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു റാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാക്ക് എന്ന് പറയുമ്പോഴത്തേന് ഇത് ഷോപ്സിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എന്തോ മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. ഇതിപ്പോൾ അടുക്കള ഒരു കിച്ചൺ റാക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരുന്നത്. ഇതിൽ ഞാൻ ഒരുവിധം സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് തയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അതായത് എസെൻഷ്യൽ ആയിരിക്കത്തില്ല, അത്യാവശ്യം ആയിരിക്കത്തില്ല, ബാക്കിയെല്ലാം ആഡംബരമായിരിക്കും. ഈ മുത്തു വെക്കുക അല്ലെങ്കിൽ ബട്ടൺ വെക്കുക ഈ വക സാധനം ഇതൊക്കെ ഞാൻ വേറെ സെറ്റ് വേറെ മുറിയിൽ വെച്ചേക്കുവാണ്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളാണ്. ഈ രണ്ട് ബോക്സിലും നൂലാണ് വെച്ചിരിക്കുന്നത്. ഈ ബോക്സ് ഞാൻ മറ്റേ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു ബോക്സാണ്. ഒരു ബോക്സല്ല, ഒരു 10 ഞാൻ മേടിച്ചു. അപ്പോൾ 10 ഒന്ന് ഫ്രിഡ്ജിലേക്ക് വേണ്ട, ബാക്കി ഞാൻ ഇങ്ങോട്ടെടുത്തു. അപ്പോൾ ഈ രണ്ട് ബോക്സ് നിറച്ച നൂലാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലേ, ഇതിൻ്റെ ഇതിൽ ഒത്തിരി ഉണ്ട്. ഡബിൾ സൈഡ് ടേപ്പ് ഒത്തിരി ഉണ്ട് എൻ്റെ ഇത്, പല സൈസിൽ. ഞാനത് ഒത്തിരി യൂസ് ചെയ്യും. എന്തോ എന്നെ പോന്നെ, ഓയ്യോ ഇതാരാ, സുന്ദരനായോ? തരാം തരാം തരാം. എന്നാ ഇപ്പോൾ വരാം. പിന്നെ നോക്കിയാൽ കാണാം, എലാസ്റ്റിക്കാണിത്. പാൻറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എലാസ്റ്റിക്, ഒരു ഇഞ്ച് സൈസിലെ എലാസ്റ്റിക്കാണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് പാൻറ്റ് താഴെ വെക്കുന്ന ക്യാൻവാസില്ലേ, അതാണ്. ഇനി ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു ഫോർക്കാണ്. ഇത് ഇവിടെ ഇരിപ്പുണ്ട്, മറ്റേ ഡബിൾ സൈഡ് ടേപ്പ്. ഇത് 1/4 ഇഞ്ചിൻ്റെ ഉണ്ട്, ഇത് 1/2 ഇഞ്ചിൻ്റെ ഉണ്ട്. ഇനി 1 ഇഞ്ചിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതുണ്ടല്ലോ അതെ, ഇതെല്ലാം ലേസാണ്. ഒരുപാടൊന്നുമില്ല, ഈ ഒരു ബോക്സിൽ കൊള്ളാവുന്നത്ര ലേസേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ലേസ്. പിന്നെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ള മറ്റേ മുട്ടു സൂചി എല്ലാം വെച്ചേക്കുന്ന ഒരു സ്ക്രബ്ബർ. ഇതിനകത്ത് തന്നെ ഞാൻ സൂചി വെച്ചേക്കുന്നതാകുമ്പോൾ ബ്ലൗസൊക്കെ ഹെമ്മിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് സൂചി എടുക്കുക, നൂല് തീർക്കുക, എങ്ങും എഴുന്നേറ്റ് പോകത്തില്ല ഞാൻ. പിന്നെ വരുന്നത് ഇതിനകത്ത് ബ്ലൗസിനൊക്കെ വെക്കുന്ന കൊളുത്തില്ലേ ഹുക്ക്, അത്. പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു സാധനമുണ്ട്, ഇതെല്ലാം പ്രെസർ ഫൂട്ട്. മിഷീനിലേക്ക് എക്സ്ട്രാ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പ്രെസർ ഫൂട്ട്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാവേ. പിന്നെ വരുന്നുണ്ടല്ലോ, ഇതും ഒരു ലേസാണ് ഈ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ഞി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താണ് പറയുക, പോട്ട്ലി ബട്ടൺ കണ്ടിട്ടില്ലേ, ഈ ബ്ലൗസിലൊക്കെ ഇങ്ങനെ ചെറിയ ബോൾ പോലെ വന്നിട്ട് ഒരു ഡിസൈൻ കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഞാൻ പഞ്ഞ വെക്കാറ്. മറ്റേ ആ സാധനം, ആ സ്പോഞ്ച് പോലെ സാധനം ഞാൻ വെക്കാറില്ല, അതിന് പകരം ഇത് പഞ്ഞി, പഞ്ഞി എടുത്തിട്ട് ചുരുട്ടി അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഡേ കാണുന്നുണ്ടല്ലോ ബ്ലാക്ക് കളറിലെ ത്രെഡാണ്. ഇതൊരു ബോക്സ് ഞാൻ എപ്പോഴും വെച്ചേക്കും. ഞാൻ മനസ്സിൽ ഈ രണ്ട് ബോക്സിൽ മാത്രമേ എനിക്ക് നൂലുള്ളൂ. അതിൻ്റെ കാര്യം ഒന്നാമത്തെ കാര്യം അതിൻ്റെ ആവശ്യമുള്ളൂ, രണ്ടാമത്തെ കാര്യം എനിക്ക്, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എനിക്കറിയത്തില്ല, എനിക്ക് അതിൻ്റെ ആവശ്യം വരാറുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആഴ്ചയിൽ തയ്ക്കാനുള്ള തുണി, അതിൻ്റെ മാച്ചിങ് ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ആ കൂടെ മേടിച്ചിട്ട് വരുവാണ് പതിവ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയിൽ ചെയ്യേണ്ട ഏതെല്ലാം പ്രോജക്റ്റ് ഉണ്ടോ നോക്കിയിട്ട് അതിന് വല്ല ലൈനിങ്ങോ ലേസോ എന്താണോ മേടിക്കാനുള്ളത് അതും ഇതുമായിട്ട് പോയി ചെന്ന് മേടിക്കുകയാണ് പതിവ്. ഞാനിങ്ങനെ സ്റ്റോക്ക് എടുത്ത് കൂട്ടി വെക്കാറില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് കഴിഞ്ഞല്ലോ, ഇത് ഈ മെഷീനിൽ ത്രെഡ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും
പിന്നെ ബയാസ് നീക്കിങ് ടേപ്പ്, മറ്റേ ആ സാധനം ഉണ്ടല്ലോ ചെറിയൊരു ടേപ്പ് ഉണ്ടാക്കുന്ന അത്, അങ്ങനെ അരുപോലത്തെ സാധനങ്ങളൊക്കെ അതിനകത്തുള്ളത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ മേളിൽ നോക്കുവാണെങ്കിൽ അഗാരോൻ്റെ ഒരു സ്റ്റീമാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഔട്ട്പുട്ടെല്ലാം സ്റ്റിച്ച് ചെയ്ത് റെഡിയായി കഴിയുമ്പോഴത്തേന്, എന്തോ കുരുത്തക്കട ഒപ്പിക്കാൻ മൂലക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ നക്കും ഇല്ലാത്തത്. എന്നതാണോ വായിക്കാത്തത് ആദ്യേ? അപ്പം അഗാരോൻ്റെ സ്റ്റീമാൻ. പിന്നെ ഞാൻ മിക്കവാറും എപ്പോഴും എല്ലായിടത്തും കാണും ഈ പശ ഫാബ്രിക് ഗ്ലോ ആണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ്. അതെന്താന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു സാധാരണ ഒരു ടേബിൾ, ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പഴയ ഒരു അയൺ ബോക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മാറ്റണമെന്നുണ്ട്, ഞാൻ മാറ്റും. പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ അയണിങ് സെക്ഷൻ്റെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം മേളിൽ സ്കെയിൽ വെച്ചിട്ടുണ്ട്. ഈ ഈ പ്ലഗിൻ്റെ എല്ലാം മേളിൽ സ്കെയിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിറ്റ് സ്കെയിലും ഇത് മറ്റേ ഹിപ് കർവ് സ്കെയിലുമാണ്, അത് രണ്ടും വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ കാണാം, ഈ ഈ ഇതിൻ്റെ മേളിൽ ചോക്കും ഇവിടെ ഒരു ഫാബ്രിക്കിലും ഉണ്ട്. പിന്നെ ഈ ഫ്രഞ്ച് കർവ്, മറ്റേ ഡബിൾ സൈഡ് ടേപ്പ്, അത് രണ്ടും. പിന്നെ വന്നേക്കുന്ന ഒരു എൽ സ്കെയിലിൻ്റെ വലിയൊരു സ്കെയിലും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പാറ്റേൺ മാസ്റ്റർ സ്കെയിലില്ലേ, അതുമാണ്. ഇത് പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. വേറെ അതിനകത്തൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പ്രിൻസസ് കട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇവിടെ കണ്ടോ, ഒരു കാൽക്കുലേറ്റർ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ എവിടെ വെച്ചാലും ഞാൻ മറന്നുപോകും, മറന്നുപോകുന്ന മാത്രമല്ല ഇവൻ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഇത് എടുത്തു തരാൻ പറഞ്ഞ് ഭയങ്കര ബോളായിരിക്കും. പക്ഷേ ഇത്രയും മേളിലായത് കാരണം അവൻ എത്തത്തില്ല, അതുകൊണ്ട് അതവിടെ ഇരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളൂ സെറ്റപ്പ് എന്ന് പറയാനായിട്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, ഡ്രസ് ഫോമിൻ്റെ അപ്പുറത്തായിട്ട് ഞങ്ങളൊരു അലമാര വെച്ചിട്ടുണ്ട്. എന്നെക്കാളും പഴക്കമുള്ളൊരു അലമാരയാണിത്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അമ്മയുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ക്ലോത്ത് ഇങ്ങനെ അർജൻ്റ് ആയിട്ടുള്ളതെല്ലാം ഹാങ് ചെയ്ത് വെച്ചേക്കും. ഇതിൽ പകുതിയും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതാകുമ്പോൾ എനിക്ക് എടുക്കാൻ എളുപ്പമാണ്, മറ്റേത് ഇതിൻ്റെ ഇടയിൽ എവിടെ പെട്ടാലും അറിയത്തില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ടിയതെല്ലാം ഇങ്ങനെ ഞാൻ എപ്പോഴും ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ വീഡിയോ എടുക്കുന്ന പ്രമാണിച്ച് ഈ ചവറ തുണികളുണ്ടല്ലോ, മറ്റേ കട്ട് ചെയ്ത തുണികൾ, അതെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.